ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് എം എസ് ധോണി. അസാമാന്യ പ്രതിഭയൊന്നുമല്ലെങ്കിലും വലിയ സാങ്കേതിക തികവൊന്നുമില്ലെങ്കിലും ഇന്ത്യൻ ആരാധകരുടെ മനസ്സിൽ ധോണിക്ക് എക്കാലവും അതുല്യമായൊരു സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു ക്യാപ്റ്റനായും അതുപോലെ ഏറ്റവും മികച്ചൊരു ഫിനിഷറായും ഒക്കെ വാഴ്ത്തപ്പെടുന്ന ധോണി അനേക സന്ദർഭങ്ങളിൽ വലിയ തകർച്ചകളിൽ കരകയറ്റി ഇന്ത്യയെ വിജയിപ്പിച്ച കഥകൾ ധാരാളമുണ്ട്. അത്തരമൊരു കഥയാണ് ഇന്ന് പറയുന്നത്. വെറും കളി മാത്രമല്ല, അല്പം കാര്യം കൂടിയുള്ള ഒരു കഥ. രണ്ടായിരത്തി അഞ്ചിലെ ശ്രീലങ്കയുടെ ഇന്ത്യൻ പര്യടനമാണ്. 7 മത്സരങ്ങളുള്ള ഒരു ഏകദിന പരമ്പര. ആദ്യത്തെ 3 ഇന്ത്യ ജയിച്ചു, 4 കൂടി ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. ശ്രീലങ്കയ്ക്കാണെങ്കിൽ 4 മത്സരം തോറ്റാൽ പരമ്പര ദയനീയമായി നഷ്ടപ്പെടും. 4 മത്സരം പൂനെയിൽ നടക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 261 റൺസ് എടുത്തു. ഇന്ത്യക്ക് 262 റൺസാണ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിങ്ങിന് വളരെ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയ ഇന്ത്യക്ക് 180 റൺസ് എടുക്കുന്നതിനിടയിൽ ആദ്യത്തെ 6 വിക്കറ്റുകൾ നഷ്ടമായി. മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം പവലിയനിൽ മടങ്ങിയെത്തി. ഇന്ത്യ പരാജയം മണത്തു തുടങ്ങി. ശ്രീലങ്ക വിജയവും, ക്രീസിൽ നിൽക്കുന്നത് ധോണിയും റെയ്നയും. പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ ശ്രീലങ്കയ്ക്ക് ജയിച്ചേ തീരൂ. അതിനെല്ലാ അടവുകളും അവർ പുറത്തെടുക്കാൻ തുടങ്ങി. ശ്രീലങ്കൻ താരമായ റസൽ അർണൾഡ് പുറത്തെടുത്ത തന്ത്രം ഇതാണ്: സ്ലഡ്ജിങ്, അതായത് ചീത്ത പറഞ്ഞ് എതിരാളിയെ പ്രകോപിപ്പിക്കുക, എതിരാളിയെ മാനസിക സമ്മർദ്ദത്തിലാക്കുക, അയാളുടെ ഏകാഗ്രത നശിപ്പിക്കുക, കൂറ്റൻ അടികൾക്ക് മുതിർന്ന് അവർ തങ്ങളുടെ വിക്കറ്റ് വലിച്ചെറിയണം. അതായിരുന്നു തന്ത്രം. അക്കാലത്ത് വെടിക്കെട്ട് ബാറ്റ്സ്മാൻ എന്ന് പേരെടുത്തിരുന്ന എം എസ് ധോണിക്കെതിരെയാണ് ആർണൾഡ് ഈ തന്ത്രം പുറത്തെടുത്തത്. പക്ഷെ ശ്രീലങ്കയ്ക്ക് തെറ്റുപറ്റി. ധോണി എന്ന വെടിക്കെട്ട് ബാറ്റ്സ്മാനെ മാത്രമേ അവർക്ക് അറിയാമായിരുന്നുള്ളൂ. ധോണി എന്ന അച്ചടക്കമുള്ള കളിക്കാരനെ അവർക്ക് അറിയാമായിരുന്നില്ല. ധോണി എന്ന ആത്മസംയമനമുള്ള മനുഷ്യനെ അവർക്ക് അറിയാമായിരുന്നില്ല. ധോണി ആർണൾഡിന്റെ ജൽപ്പനങ്ങളെ കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. അല്പം പോലും അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. 100% കളിയിൽ മാത്രം ശ്രദ്ധിച്ചു. അല്പം പോലും പ്രകോപിതനായില്ല. അല്പം പോലും മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടില്ല. വിജയം മാത്രമായിരുന്നു ധോണിയുടെ മനസ്സിൽ അപ്പോഴുണ്ടായിരുന്നത്. പതിയെ പതിയെ സിംഗിൾസും ഡബിൾസും കൊണ്ട്, ഒരു ബൗണ്ടറി പോലും നേടാതെ സിംഗിൾസും ഡബിൾസും കൊണ്ട് ധോണി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയാണ്. ധോണിയെ പുറത്താക്കാൻ അവർ പഠിച്ച പണി 18 നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. ഒടുവിൽ വിജയത്തിന് തൊട്ടടുത്തെത്തിയപ്പോൾ പടുകൂറ്റനൊരു സിക്സർ പായിച്ച് ധോണി ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ധോണി ലെസൺ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ധാരാളം ഡിസ്ട്രാക്ഷൻസ് വന്നേക്കാം. പലതരത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഫത്സരങ്ങളും നമുക്ക് ഏൽക്കേണ്ടി വന്നേക്കാം. അതിനോടെല്ലാം പ്രതികരിക്കാനും പ്രകോപിതരാവാനും മറുപടി പറയാനും നിന്നാൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പറ്റില്ല. പാതി വഴിയിൽ ലക്ഷ്യം നഷ്ടപ്പെട്ട് നമ്മൾ ഒന്നുമല്ലാതായി മാറും. വിജയം ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിന് യോജിച്ച, സാഹചര്യങ്ങൾക്ക് യോജിച്ച ശാന്തതയും ആത്മസംയമനവും ക്ഷമയും പുലർത്തുക. അത് നിങ്ങളെ തീർച്ചയായും വിജയത്തിലെത്തിക്കും.